നമസ്തേ. സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. ഒരു വിശ്വാസി അല്ലാഹുവിൻ്റെ പ്രീതിക്കായി നൽകുന്ന ഭൂമി അടക്കമുള്ള സ്വത്തുക്കൾ എന്നാണ് വഖഫ് എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ റെയിൽവേക്കും പ്രതിരോധ വകുപ്പും കഴിഞ്ഞാൽ ഏറ്റവും സ്വത്തുക്കളുള്ള സംവിധാനമാണ് വഖഫ് ബോർഡ്. അതായത് 900,000+ ഏക്കർ വസ്തുക്കൾ വഖഫ് ബോർഡിൻ്റെ ഉടമസ്ഥതയിലാണ്. സമാന്തര സർക്കാർ അധികാരം പേറുന്ന ബോർഡിന്മേൽ സർക്കാർ മേൽനോട്ടം വിഭാവന ചെയ്യുന്നതാണ് നിയുക്ത വഖഫ് ഭേദഗതി ബിൽ. വഖഫ് ഭേദഗതി ബിൽ പാർലമെൻറ്റിൽ വലിയ ചർച്ചയ്ക്ക് തന്നെ ഇന്നിടയാക്കി. അവസാനം ഇത് സംയുക്ത പാർലമെൻ്ററി സമിതിക്ക് കൈമാറിക്കഴിഞ്ഞു. ഈ വിഷയമാണ് ഈ മണിക്കൂറിൽ ചർച്ച ചെയ്യുന്നത്. വഖഫ് ഭേദഗതി ബില്ലിലെ എതിർപ്പ് ആരുടെ വക്കാലത്ത് നേടാൻ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ശ്രീമതി നുസ്രത് ജഹാൻ, ബി ജെ പിയിൽ നിന്നും അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ, കോൺഗ്രസിലെ അഡ്വക്കേറ്റ് വി ആർ അനൂപ് എന്നിവർ ഈ ചർച്ചയിൽ പങ്കുചേരുകയാണ്. ആദ്യമേ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ശ്രീമതി നുസ്രത് ജഹാനിലേക്ക് പോകാം. നുസ്രത് ജഹാനും സന്തോഷം പകരുന്ന ഒരു ഭേദഗതി ആയിരിക്കാം പാർലമെൻറ്റിൽ വന്നിട്ടുള്ളത്. കാരണം വനിതകൾക്ക് കൂടി ഈ വഖഫ് ബോർഡിൽ അംഗത്വം ലഭിക്കുന്ന വളരെ സുപ്രധാനമായ ചരിത്രപരമായ ഒരു ഭേദഗതി ബില്ലാണ് പാർലമെൻറ്റിൽ ഇന്ന് പരിഗണിച്ചത്. നിരവധി 40 ഭേദഗതികൾ പുതിയ ബില്ലിൽ വിഭാവനം ചെയ്യുന്നു. ഈ വഖഫ് ബില്ലിൽ വരുന്ന ഈ ഭേദഗതി ബില്ലിനെ പ്രാഥമികമായി എങ്ങനെ വിലയിരുത്താം ശ്രീമതി നുസ്രത് ജഹാൻ? വഖഫ് അമെൻമെന്റ് ബില്ല് വരുമ്പോ അതിൽ ഏറ്റവും ഒരു ഭയങ്കര ഒരു സംഭവമാണ്. 95 തന്നെ ആക്ച്വലി സ്ത്രീകൾക്കായി പരിഗണന ഉണ്ട് എന്ന് എഴുതി വെച്ചൊരു സാധനം ഹൈഡ് ചെയ്തിട്ടായിരുന്നു ഇത്രയും കാലം വന്നത്. പക്ഷെ ബി ജെ പി സർക്കാർ വന്ന ഈ 10 സ്ത്രീ പ്രാധാന്യത്തിന് അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് പറ്റുന്ന സ്ഥലത്തെല്ലാം. പക്ഷെ സ്റ്റേറ്റിൽ വരുമ്പോ സ്റ്റേറ്റ് അതിൽ വരുമ്പോ ഒരു കൂട്ടം മാഫിയ സംഘങ്ങളുടെ അടുത്താണ്. ഏത് സർക്കാർ വന്നാലും ഒരു തരം ആൾക്കാർ അതിലുണ്ടാവും. ഒരു നീർക്കോലികൾ പോലെ അതിലിരിക്കുക വഖഫ് ബോർഡില്, എന്നിട്ട് കൈയടക്കുക, സ്ഥാപനങ്ങൾ കൈയടക്കുക. പലതും പലരുതാണ് പറഞ്ഞ ഈ വഖഫ് ബോർഡിൽ സ്റ്റേറ്റിന്റെ അംഗീകാരത്തിൽ കയറി കഴിയുമ്പോൾ, കാരണം സെൻട്രൽ സ്റ്റേറ്റിൽ നിന്ന് രണ്ടെണ്ണം ഉണ്ടല്ലോ. അപ്പൊ ഈ സ്റ്റേറ്റിനാണ് പൂർണ്ണ അധികാരം. ഈ സെൻട്രൽ വഖഫ് ബോർഡിന് ഉള്ള മെമ്പേഴ്സിന് ഇതിലൊക്കെ ചർച്ച ചെയ്യെങ്കിലും അവിടെ ഫുൾ ഉത്തരവാദിത്തമാർക്കാണ്, സ്റ്റേറ്റിൽ വരുന്നവർക്കാണ്. അപ്പൊ ആ സ്ഥലത്ത് എന്ത് സംഭവിക്കുന്നു? സ്ത്രീകളെ ഉൾപ്പെടുത്താറില്ല. ഈ പിന്നെ ഏതെങ്കിലും ആൾക്കാർ വഖഫ് ചെയ്ത ഭൂമി അത് ഞങ്ങളതാണ് ഇന്ന ആളതാ പറഞ്ഞു ഒരു കോർട്ടിന് പോകും. അപ്പൊ അതിലേക്ക് വഖഫ് ബോർഡിനെ സാക്ഷിയാക്കും ഇവര്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ സെൻട്രൽ വഖഫ് ബോർഡിന്റെ നിയമങ്ങള് 95 വന്നത് തന്നെ ഇവിടെ നിയമം നടത്താൻ ഇവർ സമ്മതിച്ചിട്ടില്ല പല സ്റ്റേറ്റുകളിലും, എസ്പെഷ്യലി കേരളം പോലെയുള്ള സ്ഥലങ്ങളില്. പലതും പിടിച്ചടക്കുകയാണ്. ഇപ്പോഴും ഉണ്ട് കേസുകള്, 140 കേസുകളാണ് ആൾക്കാർ പിടിച്ചെടുത്തത് ഈ കഴിഞ്ഞ കൊല്ലം മാത്രം രജിസ്റ്റർ ചെയ്തത്, 140. അപ്പൊ ഇതേപോലെ ഓരോ സ്റ്റേറ്റിലും ഉണ്ട്. പിന്നെ ഈ സ്റ്റേറ്റിലൊക്കെ ആരാണ് ഇതില്, കേരള, കർണാടക, ആന്ധ്ര, ഈ സ്ഥലം ആന്ധ്ര, ഹൈദരാബാദ്, ഈ സ്ഥലങ്ങൾ, തെലങ്കാന ഒക്കെ സ്ഥലങ്ങളിൽ നിന്ന് പിന്നെ വഖഫിന്റെ കേസുകൾ വന്നിരിക്കുന്ന, സെൻട്രൽ കമ്മിറ്റിക്ക് വന്നിരിക്കുന്ന കേസുകള് അതിലുള്ള ഉദ്യോഗസ്ഥരാണ്. ആക്ച്വലി റവന്യൂ കമ്മിറ്റിയാണ് ഇതിന് തീരുമാനം എടുക്കണ്ടെങ്കിലും, പക്ഷെ വഖഫിൽ അടങ്ങുന്ന മെമ്പേഴ്സ് ആ സ്റ്റേറ്റിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരാണ് ഇതിന്റെ കേസിൽ പ്രതികളായിട്ടുള്ളത്. അവരാണ് പ്രതിപക്ഷത്തിരിക്കുന്നത്. കേസ് പോകുന്ന ഇതുപോലെ പിടിച്ചെടുക്കുക, എന്തുകൊണ്ടത്? അത് മുസ്ലിമാണ്, ഇതും മുസ്ലിമാ. പിന്നെ ഈ മുസ്ലിമിനെ അടിച്ചമർത്തുക, മൈനോറിറ്റിക്ക് എതിരാണ് ഈ ബില്ല് എന്ന് പറയുക. അവിടെ രണ്ടു കൂട്ടരും മുസ്ലിമാ. ഞാൻ വഖഫ് ചെയ്ത ഭൂമി അവിടെ ഞാന് ഒരു കോളേജ് നടത്തുക, അല്ലെങ്കിൽ ഒരു ഓർഫനേജ് നടത്തുക. വഖഫ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന സാധനത്തിന് വഖഫ് ചെയ്ത്, ഞാൻ ഇതൊരു വിമൻസ് കോളേജിന് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞ് കൊടുത്താല് അവിടെ വേറെ വന്നിട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെക്കണം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് വരാൻ പാടില്ല. അതാണ് വഖഫ്. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങൾ ഇവര് കയ്യിലാക്കാം, വലിയ വലിയ സ്വത്തുക്കള് ഇവര് പിന്നെ കയ്യിലാക്കാം. അത് കഴിഞ്ഞ് ഇതേപോലെ തന്നെ വലിയ സ്വത്തുക്കള്, സ്വാതന്ത്ര്യത്തിന്റെ സമയത്ത് 60% ഉണ്ടായില്ല, 60% ഭൂമി ഇന്ന് കാണാനില്ല. എവിടെ അത്? വഖഫ് ചെയ്ത ഭൂമി. അന്ന് റെക്കോർഡാക്കിയ വഖഫ് ഭൂമി ഇന്ന് എവിടെ? 60% ഒന്ന് കാണാനില്ല. 900,000 ഏക്കർ ഭൂമി വഖഫ് ബോർഡിന് സ്വന്തമായി 900,000 ഏക്കർ ഭൂമി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യൻ റെയിൽവേയും പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വത്തുക്കൾ ഉള്ള സംവിധാനമാണ്. പക്ഷെ അതിൽ 60% സ്വത്തുക്കൾ ഇന്ന് വഖഫിന്റെ കയ്യിലല്ല.
അന്യാധീനപ്പെട്ട് കിടക്കുന്നതാണ്. അത് പലരും മുസ്ലിങ്ങളായതുകൊണ്ട് മാത്രം കാര്യം, അത് അവര് അവരുടെ സ്വത്ത് അവകാശത്തിന് യൂസ് ചെയ്യുക, അവർ ഇഷ്ടം പോലെ യൂസ് ചെയ്യുക. ഒരു അവർക്കൊരു കമ്മിറ്റി ഉണ്ടാവും, അവിടുത്തെ ഒരു സമസ്ത ഉണ്ടാവും, മുസ്ലിം ലീഗ് ഉണ്ടാവും. ഇതാണ് ഓരോ സ്ഥലത്തും സംഭവിക്കുന്നത്. അപ്പൊ ഇവരുടെ ഒരു കൺട്രോളില് ഇത് മുസ്ലിമിനല്ല മുസ്ലിമിന് സി അധികാര, ഞാൻ എന്റെ ബാക്കി ആൾക്കാരുണ്ടാവില്ലേ, ഞാനല്ലെങ്കിൽ ഞാൻ കൊടുത്താല് ആ ഒരു ആൾക്കാരാണ് പിന്നെ പിന്തുടർച്ച അവകാശക്കാരാണ് ഇതിന്റെ പേരെ കേസിന് പോണത്. ഇത് ഇവരിങ്ങനെ യൂസ് ചെയ്യണു, അല്ലെങ്കിൽ അവരവിടെ ബിൽഡിംഗ് കെട്ടി അതിന്റെ വാടക ഇവര് വാങ്ങുന്നു. ഈ 60% ഭൂമി എവിടെ സ്വാതന്ത്ര്യ സമയത്ത് റെക്കോർഡില്ലേ, അതിനെ തേടി പിടിക്കാൻ വേണ്ടി റവന്യൂ ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേക ചുമതലയാണ് ആക്ച്വലി കൊടുത്തിരിക്കണേ. ഇപ്പൊ ഇതിൽ അവർ കൊണ്ടുവന്ന ഏറ്റവും ഇവരെന്ന് അടി ഉണ്ടാക്കിയ പാർലമെന്റിൽ എന്താണ്, അതിൽ പിന്നെ മറ്റു മുസ്ലിങ്ങളല്ലാത്തവരെ ഈ ബോർഡിൽ വെക്കും. അപ്പൊ റവന്യൂ ഡിപ്പാർട്ട്മെന്റില് ഉദ്യോഗസ്ഥരല്ലാത്ത മെമ്പേഴ്സ് ഇരുന്നോട്ടെ, ഉദ്യോഗസ്ഥന്മാർക്ക് അധികാരം കൊടുക്കുന്നുള്ളത് മാത്രമേ ആക്ച്വലി വന്ന്, അതാണെന്ന് പാർലമെന്ററി കമ്മിറ്റിയിൽ വിട്ടത്. അപ്പൊ ഇത് മുസ്ലിങ്ങൾക്ക് മൈനോറിറ്റിക്ക് എതിരെ ഉള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് അടി ഉണ്ടാക്കി അവിടെ പാർലമെന്റിനകത്ത്. ഈ മുസ്ലിം തന്നെയാണ് മുസ്ലിമിനെതിരെ കേസ് കൊടുത്ത് വഖഫിന്റെ പ്രോപ്പർട്ടിക്ക് പോണെന്നുള്ള മനസ്സിലാക്കാനുള്ള കഴിവ് മനസ്സിലാക്കാണ്ടല്ല, ഇതിന്റെ ആധിപത്യം സൃഷ്ടിച്ച് കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നിങ്ങൾക്കറിയോ ഗുജറാത്തില് യു പിയിലൊക്കെ അവകാശികൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ മാഫിയകളാണ് സി, പോലീസിന് വരെ അടുക്കാൻ പറ്റാത്തത്ര മാഫിയ സംഘങ്ങളാണ് ഇവർക്കൊക്കെ ഈ മുതലാളിമാരുടെ പിന്നിലുള്ളത്. അതും മുസ്ലിമാണ്, വഖഫ് ചെയ്ത ഭൂമി കൊടുത്ത അവന്റെ അവകാശികളും മുസ്ലിമാണ്. പിന്നെ എവിടെയാണ് ഈ മുസ്ലിങ്ങളെ ന്യായം എന്ന് പറഞ്ഞിട്ട് ഈ കൊണ്ടുവരുന്നത്, മനസ്സിലാകാതെ പോകുന്നതും മനസ്സിലാകാതെ പോകുന്നത്. നുസ്രത്ത് ജഹാൻ ബി ജെ പിയിലെ അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ ചേരുന്നു. ശ്രീപത്മനാഭൻ, ഇവിടെ നുസ്രത്ത് ജഹാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഇതിൻ്റെ ഈ ഭൂമിക്ക് എതിരായ അല്ലെങ്കിൽ ഭൂമിയുടെ അവകാശം ആവശ്യപ്പെട്ടുകൊണ്ട് കേസ് നടത്തുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധി തർക്കങ്ങൾ വഖഫ് ബോർഡിൽ നിലനിർത്തുന്നതും ഒക്കെ തന്നെ മുസ്ലിം മതവിശ്വാസികൾ തന്നെയാണ്. പക്ഷേ പാർലമെന്റിൽ ഈ ബില്ലിന്റെ ഭേദഗതി വരുമ്പോൾ ഇക്കാര്യങ്ങളിലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള വഖഫ് ബോർഡിന് നിലവിലുള്ള അധികാരത്തിന്മേൽ സർക്കാരിന് കൂടി നിയന്ത്രണം വരുന്ന ഒരു ബിൽ വരുമ്പോൾ ഇന്ത്യ സഖ്യത്തിലെ കോൺഗ്രസ് അടക്കമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ മെമ്പർമാരടക്കമുള്ളവർ പറയുകയാണ് ഇത് മുസ്ലിം വിരുദ്ധ ബില്ലാണ്, മുസ്ലിങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു ഭേദഗതി ബില്ലാണ് എന്നാണ് അവർ പാർലമെന്റിൽ ശബ്ദമുയർത്തിയത്. ഇതിനെ എങ്ങനെ വിലയിരുത്താം ശ്രീപത്മനാഭൻ? അല്ല, നിലവിലുള്ള വഖഫ് നിയമത്തിൽ ഒന്ന് രണ്ട് വലിയ പോരായ്മകളുണ്ട്. 1995 പാസാക്കി 2013 ഭേദഗതികൾക്ക് വിധേയമായ ബില്ലിൽ ഏറ്റവും കുഴപ്പം പിടിച്ച ഭാഗം Section 40 40-ാം വകുപ്പാണ്. ഒരു ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം വഖഫ് ബോർഡിനാണ്. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ വഖഫ് ബോർഡ് നോട്ടീസ് അയക്കുകയാണ്. നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ ആ നോട്ടീസ് കിട്ടിയ ആൾ ആരോ ആവട്ടെ, അയാളുടെ മുമ്പിൽ പിന്നെ വഖഫ് ബോർഡ് മുഖാന്തരം ഹാജരായി ഇത് എന്റെ ഭൂമിയാണെന്ന് തെളിയിക്കാൻ ഒരു ശ്രമം നടത്താം. ആ ശ്രമം പരാജയപ്പെട്ടാൽ വഖഫ് ട്രൈബ്യൂണൽ, ജില്ലാ ജഡ്ജി അധ്യക്ഷനായ വഖഫ് ട്രൈബ്യൂണലിന് മുമ്പിൽ അപ്പീല് കൊടുക്കണം. അവിടെയും തോറ്റു കഴിഞ്ഞാൽ ആ ഉത്തരവ് ഫൈനലാണ്, പിന്നെ അതിൽ അപ്പീലില്ല. ആലോചിച്ച് നോക്കണം, ഒരു ജില്ലാ ജഡ്ജിന്റെ കോടതിയാണിത്, അതിന് അപ്പീലില്ല എന്നാണ് പറയുന്നത്, ഫൈനൽ എന്നാണ് പറയുന്നത്. ഇവിടെ ചില തമാശകൾ ഞാൻ പറയാം. കോഴിക്കോട് ജില്ലയ്ക്ക് അടുത്ത, അതായത് മലപ്പുറം ജില്ലയിലുള്ള തിരൂരിനടുത്തുള്ള അറക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭൂമിയൊക്കെ വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് കേസ് നോട്ടീസ് അയച്ച് അവര് 96 മുമ്പുള്ള വിഷയമായതുകൊണ്ട് അന്ന് സിവിൽ കോടതിയെ സമീപിക്കാം. സിവിൽ കോടതിയെ സമീപിച്ച് സിവിൽ കോടതിയിൽ ക്ഷേത്രം തോറ്റുപോയി, ഹൈക്കോടതി ഇപ്പൊ വീണ്ടും സിവിൽ കോടതിയിലേക്ക് അയച്ചിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 100 പഴക്കമുള്ള അറക്കൽ ഭഗവതി ക്ഷേത്രത്തിന്റെ ഭൂമി അത് വഖഫാന്ന് പറയും. ഇനി അതിനും വേണ്ടി ഒരു തമാശ, ചാവക്കാട് ഒരുമനയൂരില് സാമൂതിരിയുടെ പണ്ടാര ഭൂമി 1910 അത് അവിടെ പുഴിക്കൽ തറവാട്ടുകാർക്ക് അത് പതിച്ചു കൊടുത്തതാണ്. അത് അവര് 1967 പാർട്ടീഷൻ നടത്തി വിവിധ താവഴിക്കായി അത് ബാധിച്ചു കൊടുത്തു. അതിനുശേഷം അതിൽ ഒരു താവഴിക്കാരിൽ നിന്നും നിരവധി ആളുകൾ ഭൂമി വാങ്ങി. ഇപ്പൊ അത് നിരവധി ആളുകളുടെ കയ്യിൽ 5 സെന്റും 10 സെന്റുമായി കിടക്കുകയാണ്. അതിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കുടികിടപ്പുകാർ വരെയുണ്ട്. ഇപ്പൊ അവർക്കൊക്കെ നോട്ടീസ് വന്നിരിക്കുന്നു ഇത് വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞിട്ട്. അവരിപ്പോ കോടതിയിൽ പോയിരിക്കുക. ഈ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് സർക്കാരിന് മാത്രമുള്ള ഒരു അവകാശമാണ് തങ്ങളുടെ ഭൂമി ആരെങ്കിലും കയ്യേറിയാൽ നോട്ടീസ് കൊടുത്ത് ഒഴിപ്പിക്കാൻ.
ഇവർക്ക് നോട്ടീസ് കൊടുത്താൽ മതി, ഇവർക്ക് കോടതിയിലൊന്നും പോണ്ട, സർക്കാരിനെ പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഇനി അതിലും വലിയ ഒന്ന് രണ്ട് വിഷയങ്ങൾ ഞാൻ പറയാം. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി ജില്ലയിലെ തിരുച്ചെന്തൂർ ഗ്രാമം, ആ ഗ്രാമത്തെ മുഴുവൻ വഖഫ് ഭൂമിയായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക. 389 ഏക്കർ, അത് മുഴുവൻ വഖഫ് ഭൂമിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവിടെ 1500 വർഷം പഴക്കമുള്ള ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രമുണ്ട്, അതും വഖഫാണെന്നാണ് പറയുന്നത്. ഇന്നലെയോ മിനിയാന്നോ ഭോപ്പാൽ ഹൈക്കോടതി, മധ്യപ്രദേശ് ഹൈക്കോടതി വഖഫ് ബോർഡിന്റെ ഒരു ഹർജി തള്ളി, ജില്ലാ ജഡ്ജി തള്ളിയതിന് ശേഷം മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ എത്തി അവിടെയും തള്ളി. എന്നിട്ട് ഹൈക്കോടതി ചോദിച്ചിരിക്കും, എങ്ങനെ പോയാൽ നിങ്ങൾ ഇന്ത്യ മുഴുവൻ നിങ്ങളുടേതാണെന്ന് പറയല്ലോ. അപ്പൊ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ വഖഫ് ബോർഡിന് അല്ലെങ്കിൽ ഒരു നോട്ടീസ് അയച്ച് ഏത് ഭൂമിയും തങ്ങളുടേതാക്കി മാറ്റാനുള്ള ഒരു വകുപ്പും, അതിൽ തന്നെ അപ്പീല് വഖഫ് ട്രൈബ്യൂണലിനെ കൊടുക്കാൻ പറ്റുള്ളൂ, അത് ആ വിധി ഫൈനലാണ്, അതിൽ അപ്പീലില്ല എന്ന് പറയുന്ന ഒരു വകുപ്പും ഇത് നിർബന്ധമായി എടുത്തു കളയണം. രണ്ട്, വഖഫിന് ഇത്രയും കൂടുതൽ സ്വത്തുണ്ട്, ഇത്രയും കോടിക്കണക്കിന് രൂപയുടെ വരുമാനമുണ്ട്, സ്വത്തുക്കളുണ്ട്, ഗവൺമെന്റിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ഇങ്ങനെ പോകാൻ പറ്റുമോ? കാരണം അതിഗുരുതരമായ അഴിമതി ആരോപണങ്ങളാണ് ആ സമുദായത്തിനുള്ളിൽ തന്നെ ഈ ബോർഡുകൾക്കെതിരെയും ഇതിന് സംബന്ധിച്ച സ്വത്തുക്കൾക്കെതിരെയും ആ സ്വത്തിൽ നിന്നുള്ള വരുമാനത്തിനെതിരെയും വരുന്നത്. അപ്പോൾ ജില്ലാ കലക്ടർ, അതുപോലെ തന്നെ ലോക്സഭാ അംഗം, അങ്ങനത്തെ ആൾക്കാരൊക്കെ അംഗങ്ങളായ സമിതി ഇതിന് ഒരു മേൽനോട്ടം കൊണ്ടുവരാൻ, ഒരു നിയന്ത്രണം കൊണ്ടുവരുന്നതിൽ എന്താ തെറ്റ്? ഈ രാജ്യത്തെ സംവിധാനങ്ങള് ആണല്ലോ ഇതൊന്നും, ഇതൊന്നും വിദേശ രാജ്യത്ത് വന്നവരല്ലല്ലോ. 1000 കോടി രൂപയുടെ സ്വത്ത് കൈവശം ഉണ്ടാവുമ്പോൾ, ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ, സർക്കാരിന്റെ ജില്ലാ കലക്ടർ, വേറെ രാഷ്ട്രീയക്കാരോ മറ്റ് ഏതെങ്കിലും ഒരു പാർട്ടിക്കാർക്കോ ഒന്നല്ല, ജില്ലാ കലക്ടർ, അതുപോലെ തന്നെ സെൻട്രൽ വഖഫ് കൗൺസിലിൽ ലോക്സഭയിൽ നിന്നും രണ്ടാളും രാജ്യസഭയിൽ നിന്നും ഒരാളും, സുപ്രീം കോടതി ജഡ്ജ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജ്, ഇവരൊക്കെ ഉണ്ടാവണം എന്ന് പറയുന്നത് രണ്ടാണ് തെറ്റ്? നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഏതൊരു സ്ഥാപനത്തിലും സർക്കാരിന് എന്തെങ്കിലുമൊക്കെ ഒരു നിയന്ത്രണം വേണ്ടേ? പ്രത്യേകിച്ച് അതിഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ. മാത്രവുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ 40-ാം വകുപ്പ് അനുസരിച്ച് ഇന്ത്യയിൽ വ്യാപകമായ ആരോപണങ്ങൾ വഖഫ് ബോർഡുകൾക്കെതിരെ വന്നിട്ടുണ്ട്. ഈ വർഷം തന്നെ ഭൂമി തട്ടിയെടുക്കലുമായി ബന്ധപ്പെട്ട് 194 ആരോപണങ്ങൾ, കേസുകൾ വന്നു കഴിഞ്ഞു, പരാതികൾ വന്നു കഴിഞ്ഞു. അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് സുതാര്യമാക്കണം. വഖഫിന്റെ ഭൂമി ആരെങ്കിലും തട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കണം. പക്ഷെ അതിന്റെ അവകാശം ഗവൺമെന്റ് ചെയ്യുമ്പോലെ ചെയ്യാൻ വഖഫ് ബോർഡ് കൊടുക്കാൻ പറ്റുമോ? അത് സിവിൽ കോടതിയെ സമീപിച്ച് അവരെ കയ്യിൽ അതിനുള്ള രേഖകൾ ഉണ്ടെങ്കിൽ അത് ഹാജരാക്കി അവർ നേടിയെടുക്കണം. ഇപ്പൊ ശ്രീരാമ ജന്മഭൂമി കേസിൽ സുപ്രീം കോടതി വിധിക്ക് ശേഷമല്ലേ അത് ഹിന്ദുക്കൾക്ക് ആ ഭൂമി കിട്ടിയത്? ഇത് ഒരു നോട്ടീസ് അയച്ചാൽ ഏത് ഭൂമിയും തങ്ങളേതാവുമെന്നുള്ള ഒരു വളരെ ആർബിട്രറിയായ വിവേചനാധികാരമുള്ള ഒരു വകുപ്പ് കൊടുത്തിരിക്കുകയാണ് ഈ വഖഫ് ബോർഡിന്, ഈ വഖഫ് നിയമത്തിൽ. ഇതൊക്കെ ഭേദഗതി ചെയ്യണം. പിന്നെ വഖഫിന്റെ ഘടനയെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയൊക്കെ ഗവൺമെന്റ് ചില നിർദ്ദേശങ്ങൾ, അതായത് കഴിഞ്ഞ കാലങ്ങളിൽ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് അടക്കം നൽകിയ ശുപാർശകൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ചില സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പാർലമെന്റിൽ അവതരിപ്പിച്ചതിൽ പ്രതിപക്ഷത്തിന് അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടണം, സൂക്ഷ്മ പരിശോധന. ഓ ആയിക്കോട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല, ഗവൺമെന്റിൽ യാതൊരു വാശിയും ഇല്ല, ഗവൺമെന്റിൽ ഒരു വാശിയും ഇല്ല, ഗവൺമെന്റ് അത് വിട്ടിട്ടുണ്ട്. പക്ഷെ കാലാനുസൃതമായ മാറ്റങ്ങൾ വഖഫ് നിയമത്തിൽ വന്നേ പറ്റൂ, ആ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല. ശ്രീപത്നാഭൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. കോൺഗ്രസിലെ അഡ്വക്കേറ്റ് വി ആർ അനൂപ് കൂടി ചേരുകയാണ്. അനൂപ്, എന്തുകൊണ്ടാണ് ഇത് കോൺഗ്രസ് ഇതിനെ എതിർക്കുന്നത്? എന്തുകൊണ്ടാണ് നിലവിലുള്ള ഈ വഖഫ് ബോർഡിന്റെ നിയമം എന്ന് പറയുന്നത് വഖഫ് ബോർഡ് തീരുമാനിക്കുകയാണ് ഈ ഭൂമി വഖഫ് ബോർഡിൻ്റെതാണ് എന്ന് അവർ തീരുമാനിച്ചാൽ പിന്നീട് അവരുടേതാണ്, അവിടെ ക്ഷേത്രമായിക്കോട്ടെ അന്യമത വിശ്വാസികളായിക്കോട്ടെ. എന്തിനു പറയുന്നു, ഈ കൊച്ചിയിൽ പോലും ഇത്തരത്തിലുള്ള ഒരു പ്രത്യേക പ്രദേശം ക്രൈസ്തവർ അടക്കം ആരാധിക്കുന്ന അവരുടെ പള്ളികൾ അടക്കം അതിപ്പോൾ തർക്കത്തിൽ കിടക്കുകയാണ്. അവിടെ അവർക്ക് ടാക്സ് അടയ്ക്കാൻ കഴിയുന്നില്ല, കാരണം വഖഫ് ബോർഡ് പറഞ്ഞിരിക്കുന്നു ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. അവിടെ അവർക്ക് എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ കോടതിയിൽ പോകാനാവില്ല, സർക്കാരിന് ചോദ്യം ചെയ്യാനാവില്ല, വഖഫിൻ്റെ ട്രിബ്യൂണലിൽ മാത്രമേ ചോദ്യം ചെയ്യാനാവുകയുള്ളൂ. സിംഹത്തിൻ്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ട പുള്ളിപ്പുലിയുടെ മുന്നിൽ ചെന്ന് പെടുന്നത് പോലെ ഉള്ളൂ. വഖഫ് ട്രിബ്യൂണൽ എന്ത് ന്യായമായിരിക്കും തീരുമാനിക്കുക? അതുകൊണ്ട് ആർക്കും അധികാരമില്ലാതെ, സർക്കാർ സംവിധാനങ്ങളൊന്നുമില്ലാതെ വഖഫ് ബോർഡ് അങ്ങ് തീരുമാനിക്കുകയാണ് ചില കാര്യങ്ങളിൽ. അവർക്ക് പരമാധികാരം, അവർ തീരുമാനിക്കുന്നു. ഇതിന്മേൽ സർക്കാരിനൊരു നിയന്ത്രണം വേണ്ടേ? ഇവിടെ ഭരിക്കുന്ന ഒരു സർക്കാരുണ്ടല്ലോ, അതിപ്പോൾ ഇപ്പോൾ NDA ഭരിക്കുന്നു, നാളെ ഒരിക്കൽ മറ്റൊരു സർക്കാരാകാം. സർക്കാർ ആരായാലും സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ ഒരു നിയന്ത്രണം വേണ്ടേ?
അപ്പോൾ ഈ നിയമങ്ങളൊന്നും ഭേദഗതി ചെയ്യേണ്ട, പതിറ്റാണ്ടുകൾക്ക് മുമ്പിലുള്ള ആ നിയമം അതേപോലെ തുടർന്നോട്ടെ എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. അഡ്വക്കേറ്റ് വി ആർ അനൂപ്. അനിൽ നമ്പ്യാരെ, അങ്ങനെ മതിയായ സമയം തരണം എന്റെ ഒരു അഭ്യർത്ഥനയാണ്. കാരണം മൂന്ന് പേരാണ് താങ്കൾ അടക്കം ഒരു ഭാഗം. അനിൽ നമ്പ്യാരല്ല, വിനോദ്. താങ്കളോട് എനിക്ക് സമയം തരണം, കാരണം എനിക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതിന് ശേഷം പറഞ്ഞോളൂ, താങ്കൾക്ക് ഇടപെടാം. ആദ്യമായി തന്നെ ഈ ബില്ലിനകത്ത് നിരവധിയായ ഭരണഘടനാ പ്രശ്നങ്ങളുണ്ട്. അതിനകത്ത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന ഭരണഘടന നമുക്ക് ഉറപ്പു തരുന്ന ഭരണഘടന പൗരന്റെ പരിരക്ഷയ്ക്കായി ഉറപ്പു വരുത്തിയിട്ടുള്ള പല അവകാശങ്ങളുടെയും ലംഘനമാണ്. അതിലേക്ക് ഞാൻ വരാം. പക്ഷെ അതിനൊക്കെ മുൻപ് ഏതൊരു മനുഷ്യന്റെയും സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിനകത്ത് കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ വളരെ ലളിതമായി പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ചോദിച്ച ചോദ്യം വളരെ വ്യക്തമല്ലേ? അയോധ്യയിലെ രാം മന്ദിറിനെ നിയന്ത്രിക്കുന്ന ബോർഡിനകത്ത് ഒരു അഹിന്ദുവിനെ നിങ്ങൾ അനുവദിക്കുമോ? നമ്മുടെ ഗുരുവായൂർ ദേവസ്വം ബോർഡിനകത്ത് അഹിന്ദുക്കളെ നിയമിച്ചാൽ നിങ്ങൾ അതിനോട് യോജിക്കുമോ? ഇതൊരു വിശ്വാസത്തിന്റെ കൂടി പ്രശ്നമല്ലേ? ഇവിടെ പത്മനാഭൻ നമ്പൂതിരി പറയുന്നു വഖഫ് ബോർഡിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആളെ പത്മനാഭൻ നമ്പൂതിരി ആ ബോർഡിനകത്ത് വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ വിശ്വാസ സംബന്ധിയായ ഒരു വിഷയത്തിനകത്ത് അത് അനുവദിക്കാൻ കഴിയുന്ന ഒന്നാണോ? വഖഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വസ്തു വിശ്വാസി അള്ളാഹുവിനോടുള്ള അവന്റെ ദൈവത്തിനുള്ള സമർപ്പണമാണ്. അത് അത് സമർപ്പിക്കുമ്പോൾ തന്നെ അവന്റെ ചില നിയ്യത്തുകൾ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയാകാം, മൃഗങ്ങളുടെ പരിരക്ഷയ്ക്ക് വേണ്ടിയാകാം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയാകാം. ആ വഖഫ് സ്വത്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് പോലും അത്തരം ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് വിരുദ്ധമായി അത് ഉപയോഗിക്കപ്പെടാൻ കഴിയില്ല. ആ സമയത്ത് ഒരു ഒരാളുടെ വിശ്വാസ സംബന്ധമായ ഒരു കാര്യത്തിൽ അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ടൊരു ഭൂമിയുടെ ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ബോർഡിനകത്ത് ആ വിശ്വാസവുമായി ബന്ധമില്ലാത്ത ആളുകളെ നിയോഗിക്കുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധി തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ കേരളത്തിൽ സംഘപരിവാർ സംഘടനകളൊക്കെ വളരെ കാലങ്ങളായി പറയുന്നത് എന്താ? കേരളത്തിലെ ദേവസ്വം ബോർഡുകൾ ഭരിക്കുന്നത് UDF ആയാലും LDF ആയാലും അവിശ്വാസികളായ ആളുകളാണ്. സത്യത്തിൽ ഹിന്ദു വിശ്വാസത്തെ സംബന്ധിച്ച് ആരാണ് വിശ്വാസി ആരാണ് അവിശ്വാസി എന്ന് പറയാവുന്ന വലിയ മാനദണ്ഡങ്ങൾ നമ്മുടെ മുന്നിലില്ല. ഞാനൊരാൾ വിശ്വാസിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസിയാണ്. പത്മനാഭൻ നമ്പൂതിരിക്ക് പറയാൻ കഴിയില്ല ഞാൻ വിശ്വാസിയല്ല എന്ന്. അതിന്റെ കുത്തക ആർക്കുമില്ല. പക്ഷേ അവിടെ ഒരു വ്യത്യാസമുള്ളത് അനൂപ്, ഞാൻ അനൂപ് അനൂപ് പറഞ്ഞ വിഷയത്തിൽ തന്നെ, ഒരു മിനിറ്റ്, അനൂപ് പറഞ്ഞ വിഷയത്തിൽ തന്നെ, ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന സംവിധാനം എന്താണ്? രാജാവ് ഭരിച്ചിരുന്ന ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ ക്ഷേത്ര സ്വത്തുക്കളും അത് നേരെ രാജ അധികാരം പോയപ്പോൾ നേരെ സർക്കാരിലേക്ക് അത് വന്നുകൂടുകയാണ് ചെയ്തത്. അങ്ങനെയല്ലല്ലോ വഖഫ് ബോർഡ്, അങ്ങനെയല്ല. സർക്കാരിനൊരു അധികാരവും ഇല്ല, നാട്ടിലുള്ള സുപ്രീം കോടതിക്ക് പോലും ഒരു അധികാരവും ഇല്ല. ഇപ്പോൾ ഈ പറയുന്ന സർക്കാരിൻ്റെ ഭൂമിയെല്ലാം ഈ ക്ഷമിക്കട്ടെ, രാജാവിൻ്റെ ഭൂമിയും ക്ഷേത്രങ്ങളും എല്ലാം സർക്കാരിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും അതിന് സർക്കാരിന് അധികാരം വരുന്നു. ഇപ്പോൾ ഉദാഹരണം, തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം, അതിൻ്റെ മുന്നിലുള്ള പുത്തരിക്കണ്ടം മൈതാനം, അത് അവിടുത്തെ ശ്രീപത്മനാഭസ്വാമിയുടെ അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ സ്വത്തായിരുന്നു. ഇപ്പോൾ ആ പുത്തരിക്കണ്ടം മൈതാനം ക്ഷേത്രത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കുമോ? ഏതെങ്കിലും സംവിധാനത്തിൽ അത് ആരെങ്കിലും പറഞ്ഞാൽ അത് വർഗീയമാണ്, അത് ഒരു കാലത്തും അനുവദിക്കാൻ പറ്റില്ല, പണ്ട് രാജാവിൻ്റെ അധികാരത്തിലിരുന്ന ഭൂമിയാണ്. അതുപോലെ അല്ലല്ലോ വഖഫ് ബോർഡ് പറയുന്നത്, അങ്ങനെയല്ല. വഖഫ് ബോർഡ് ഇത് ഞങ്ങളുടെ ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് എനിക്കോ അനൂപിനോ സുപ്രീം കോടതിക്കോ സർക്കാരിനോ ഇടപെടാനാവില്ല. ആ അധികാരത്തെ നിയന്ത്രിക്കേണ്ടതല്ലേ അനൂപ്? താങ്കൾ പറഞ്ഞു കഴിഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, തീർച്ചയായും തീർച്ചയായും. ഇവിടെ താങ്കൾ പറഞ്ഞത് തന്നെ താങ്കൾ കോൺട്രഡിക്ട് ചെയ്യുകയാണ്. ഈ പറയുന്ന ദേവസ്വം ഭൂമി എന്തുമാകട്ടെ, അത് സർക്കാരിലേക്ക് സമർപ്പിക്കപ്പെട്ട ഭൂമിയാണെന്ന് പറയുന്നു. രാജാധികാരം ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ജനാധിപത്യ ഭരണകൂടം വരുന്നു, അപ്പോൾ ആ സർക്കാരുകളാണ് കൈകാര്യം ചെയ്യുന്നത് പറയുന്നു. അതിനകത്ത് ഗുരുവായൂർ ദേവസ്വം ബോർഡിലെ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ MLA അദ്ദേഹം മുസ്ലിമാണ്. അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയാൽ ഇവിടുത്തെ ഹിന്ദു സംഘടനകളുടെ പ്രതികരണം എന്തായിരിക്കും? ഇവിടെ ക്ഷേത്ര സംബന്ധിയായ വിശ്വാസ സംബന്ധിയായ ഒരു കാര്യത്തിനകത്ത് ആ ഹിന്ദു ആയ ഒരാൾ ഏർപ്പെട്ടാൽ ഇവർ അതിനെ വളരെ വൈകാരികമായ വിഷയമാക്കും. ഈ ഇത് പോകട്ടെ, ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആകട്ടെ, ഇപ്പോഴുള്ള ഹിന്ദു മത സാമുദായിക സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആളുകൾ വിശ്വാസികളല്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് സംഘപരിവാർ.
അപ്പോൾ ഇതിനകത്ത് പിന്നെ ഇപ്പൊ ഇവർ പറയുന്ന വലിയ പുരോഗമനപരമായ കാര്യമായി പറയുന്നത് എന്താ, സ്ത്രീകളുടെ പ്രാതിനിധ്യം. അത് 2013 ബില്ലിനകത്തുള്ളതാണ്. പിന്നെ അന്യാധീനപ്പെട്ട പുത്തിരിക്കണ്ട മൈതാനത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇവിടുത്തെ പല വഖഫ് ഭൂമികളും പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ആക്കപ്പെട്ട സാഹചര്യമുണ്ട്. പല ആളുകളും കൈയേറിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിലടക്കം പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ പോലും കയ്യേറ്റം വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. ഇവിടെ വഖഫ് ഭൂമിയുടെ കയ്യേറ്റം, വഖഫ് ഭൂമി കയ്യേറ്റം എന്ന് നുസ്രത് ജഹാൻ പറയുന്നത്, പത്മനാഭൻ നമ്പൂതിരി പറയുന്നത് രണ്ട് നിലയ്ക്കാ. ഒരാൾ പറയുന്നത് വഖഫ് ഭൂമി മറ്റുള്ളവർ കയ്യേറുന്നു എന്നാണ്. ഇവിടെ പത്മനാഭൻ നമ്പൂതിരി പറഞ്ഞ കേസുകൾ എന്താ, വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ വസ്തു കയ്യേറുന്നു എന്നാണ്. ഇവിടെ നടക്കുന്ന കാര്യം എന്താണ് യഥാർത്ഥത്തിൽ? യഥാർത്ഥത്തിൽ വലിയ സംശയങ്ങൾ ഉയർത്താൻ എന്താണ് കാരണം? ഇത്തരം ഒരു ബില്ല് വരുമ്പോൾ പ്രത്യേകിച്ചും വിശ്വാസ സംബന്ധിയായി, അതിന്റെ പർപ്പസ് വളരെ പ്രധാനമാണ്. വിശ്വാസത്തിനായി സമർപ്പിക്കപ്പെട്ട ഭൂമിയിൽ അള്ളാഹുവിന് വേണ്ടി ഒരു വിശ്വാസി അവന്റെ പ്രത്യേകമായ നിയ്യത്തോടുകൂടി, ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി സമർപ്പിക്കപ്പെട്ട ഒരു ഭൂമിയിൽ, അവിടെ പത്മനാഭൻ നമ്പൂതിരിക്ക് ഒരു കാര്യമില്ല. നാളെ പത്മനാഭൻ നമ്പൂതിരി അവിടെ വഖഫ് ബോർഡിന്റെ മെമ്പറായി അതിന്റെ വന്നു കഴിഞ്ഞ് അതിനകത്ത് ഇടപെടേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അത് ഭരണഘടനാ വിരുദ്ധമാണ്. എന്താണ് സംശയം അതിനകത്ത്? വിശ്വാസ സംബന്ധമായി, ഇസ്ലാമിക കർമ്മശാസ്ത്ര സംബന്ധിയായി, അതിൽ അവഗാഹമുള്ള, അതിൽ വിശ്വാസമുള്ള ആളുകൾ, ഉലമാക്കളും ഉമറാക്കളുമായ മതപരമായ പണ്ഡിതരും നേതാക്കളുമായ ആളുകൾ വിധി പറയുന്നിടത്ത് പത്മനാഭൻ നമ്പൂതിരിക്ക് എന്താണ് കാര്യം എന്നാണ് ചോദിക്കുന്നത്. അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഇവിടെ കൃത്യമായും ബി ജെ പിക്ക് ഭരിക്കുന്ന ഒരു ഗവൺമെന്റ് ഇത്തരം ഒരു നിയമം കൊണ്ടുവരുമ്പോൾ സംശയിക്കേണ്ട സാഹചര്യങ്ങൾ നിലവിലുണ്ട്. യു പിയിലടക്കം മദ്രസ സിലബസിൽ ഇടപെടാൻ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റ് അടക്കം നടത്തിയ പരിശ്രമങ്ങൾ നമ്മൾ കണ്ടു. മദ്രസയിലെ സിലബസിൽ ഞങ്ങൾ തീരുമാനിക്കേണ്ടി വരുമെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ വിശ്വാസ സംബന്ധമായ കാര്യത്തിൽ അത് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിന്റെ പൗരന്മാർക്ക് കൊടുത്ത ഒരു ഉറപ്പാണ്, കോൺട്രാക്ടാണ്. വിഭിന്നങ്ങളായ, വ്യതിരക്തങ്ങളായ വിശ്വാസ സംഹിതകൾ, വിശ്വാസ മൂല്യങ്ങൾ പരിരക്ഷിക്കപ്പെടുമെന്നുള്ള ഉറപ്പിലാണ് ഈ രാഷ്ട്രത്തിന്റെ ആണിക്കല്. അത് ഇളക്കാൻ തുടങ്ങിയാൽ അത് ഇവിടെ നിൽക്കില്ല. നമ്മുടെ രാഷ്ട്രത്തെ തന്നെ ശിഥിലീകരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കാണ് ഈ ബില്ല് മുന്നോട്ട് വെക്കുന്ന ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൃത്യമായും ഇതിന്റെ സുതാര്യത ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാര്യങ്ങൾ ശരിയായി നടക്കണം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. പക്ഷെ അത് ഈ വഖഫ് സ്ഥാപനങ്ങളിലേക്ക് അമുസ്ലിമായ ആളുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനെ പിടിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമമായി ഇതിനെ ആളുകൾ കാണുന്നതിൽ എന്താണ് തെറ്റ്? ഇപ്പോൾ തന്നെ പല ഭൂമികളും അന്യാധീനപ്പെടുത്തിയിട്ടുണ്ട്. അത് ആരാണ് അന്യാധീനപ്പെടുത്തിയതെന്നാണ് ചോദ്യം. അത് കൃത്യമായി ഇപ്പോൾ തന്നെ അതിനകത്ത് ഒരു വ്യക്തി അവന്റെ ഭൂമി, അയാളുടെ ഭൂമി വഖഫ് ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് വഖഫായി കഴിഞ്ഞു. ഇപ്പോൾ പുതിയ നിയമത്തിനകത്ത് എന്താ, അങ്ങനെ തീരുമാനിച്ചാലും അത് ചെയ്യാനുള്ളതിന്റെ സാധുത ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റുമാർ ഉറപ്പുവരുത്തണമെന്നാ. അപ്പോൾ കൃത്യമായി വിശ്വാസ സംബന്ധമായുള്ള കാര്യത്തിലേക്ക് ഭരണകൂടത്തിന്റെ ഇടപെടലാണ്. കോൺഗ്രസ് എതിർക്കുന്നത് അത് ഈ പറയുന്ന ഏത് വിശ്വാസമായാലും അതിനകത്തേക്ക് അവിഹിതമായി ഇടപെടുന്ന സർക്കാർ ഇടപെടേണ്ട കാര്യമില്ല. വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്, വളരെ വ്യക്തമാണ്. അനൂപ് വ്യക്തമാണ്. നമുക്ക് അനൂപിലേക്ക് വരാം. നുസ്രത് ജഹാൻ ഇത് പറയുന്നത് ജില്ലാ കളക്ടർ കൂടി, അതിന്റെ അധികാര പരിധിയിലേക്ക് ഒരു ജില്ലാ കളക്ടർ കൂടി വരുമ്പോൾ അത് വിശ്വാസ സമൂഹത്തിലേക്കുള്ള ഇടപെടൽ എന്നാണ് അനൂപ് പറയുന്നത്. അതെങ്ങനെയാണ് ഒരു ഒരു പ്രത്യേകിച്ചും ഇത്രയും സ്വത്തുക്കളുള്ള ഒരു വഖഫ് ബോർഡിന്റെ, അല്ലെങ്കിൽ ഇത്രയും ഇത്രയും നല്ല സ്വത്തുക്കളുള്ള ഒരു ബോർഡിന്റെ തർക്ക വിഷയങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ അധികാര പരിധിയിലേക്ക് ഒരു ജില്ലാ കളക്ടറെ കൂടി ഉൾപ്പെടുത്തിയാൽ അത് വിശ്വാസ സമൂഹത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റമായിട്ടൊക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ നുസ്രത് ജഹാൻ? ഒരിക്കലുമില്ല. കാരണം അവർ അതിക്രമിച്ച് കയറണം. ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു പിന്നെ ഒരു എട്ടിങ്ങാന വഖഫിന്റെ കേസിൽ പെട്ട് കിടക്കുന്ന എനിക്കറിയാം. പേര് ഞാൻ ഇവിടെ പറയാനില്ല. അപ്പൊ അതെങ്ങനെയറിയാം ഇവര് ചെയ്യണ കാര്യങ്ങൾ? എന്നും വഖഫ് ബോർഡിൽ ഒരു കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ ആധിപത്യത്തില് ഇപ്പൊ ഇവര് കോൺഗ്രസും എല്ലാം ഒന്നിച്ചാണല്ലോ. ഇന്ത്യ സഖ്യത്തിന്റെ എല്ലാവരും തന്നെയാണ് എക്കാലത്തും വഖഫ് ബോർഡിലുണ്ടാവും. അപ്പൊ ഒരാൾ വഖഫ് ചെയ്ത സ്ഥലത്ത് എട്ടിങ്ങാന നടക്കുന്നത് അതിപ്പോ കയ്യേറാൻ വേണ്ടി അതിന്ന് പോയ ഒരു മെമ്പറെ കൂട്ടിയിട്ട് വഖഫ് ബോർഡിലെ മെമ്പേഴ്സ് ഇവർക്ക് വേണ്ടി കേസ് കൊടുക്കുക. അപ്പൊ ഞാൻ ഈ പൈസ കൊടുത്ത് വാങ്ങിയ ഭൂമി ഞാനൊരു സ്ഥാപനം നടത്തുമ്പോ വഖഫ് ബോർഡ് വന്നിട്ട് പറയാ ഇത് വഖഫയുടെ ഭൂമിയാണ്, മുസ്ലിം പിന്നെ പിന്നെ മുസ്ലിങ്ങൾ തന്നെ നടത്തുന്നതാണിത്, അല്ലാതെ ഹിന്ദുക്കളല്ല. അവിടെ തന്നെ ഇവര് കളിക്കുമ്പോ എങ്ങനെ ഹിന്ദുവിന്റെ പ്രോപ്പർട്ടിയില്
ഇപ്പൊ എവിടെ പോയി? ജി ഇവിടുന്ന് അനേകായിരം ആൾക്കാർ പലായനം ചെയ്ത് പാകിസ്ഥാനിലേക്ക് പോയിട്ടില്ലേ വിഭജനത്തില്, അവരുടെ ഭൂമി എവിടെ? ജി പി ഒ കെയിൽ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഇന്ത്യയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഇന്ത്യക്കാരുണ്ട്, ഫുള്ള് എല്ലാവർക്കും ഇന്ത്യയിലേക്ക് വരണം. അപ്പൊ അവരെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാത്ത എന്തുകൊണ്ടാ? നമുക്ക് സാധിക്കില്ല. അവരുടെ ഭൂമി എവിടെ പോയി? അതൊക്കെ വലിയ ലാഹോറിലും ഒക്കെ ഉള്ള ആൾക്കാർ, ഏറ്റവും വലിയ പണക്കാരൻ നവാബ്സും പിന്നെ ഹിന്ദുക്കളിലുള്ള ബ്രാഹ്മൺസും ഏറ്റവും വലിയ സമ്പന്നരായിരുന്ന ഹൈദരാബാദിൽ നിന്നും പഞ്ചാബ് അതിർത്തിയിൽ നിന്നൊക്കെ വന്ന് പാകിസ്ഥാനിലേക്ക് പോയൊരു ഭൂമി എവിടെ പോയി? ഈ സ്ഥലങ്ങളിലാണല്ലോ ഏറ്റവും അധികം ഒക്കെ പ്രോപ്പർട്ടീസ് കിടക്കുന്നത്. അപ്പൊ എന്താണ് അന്വേഷിച്ചാൽ? എന്തിനാണ് കള്ളന്മാർക്ക് പേടി? ചെയ്യാ ഞാൻ എന്റെ അച്ഛൻ കട്ടിട്ടില്ല, പത്തായത്തിൽ പോലും ഇല്ല എന്ന് പറയണ പോലെയുള്ള ഒരു വിഷയമാണിത് ആക്ച്വലി. കാരണം ഇത്രയും സ്വത്തുക്കൾ, അതുകൊണ്ടാണ് ഏറ്റവും അധികം എല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അന്നത്തെ കാലത്ത് ഇപ്പൊ ഇത്രയും വഖഫ് ചെയ്യാണ്, ഒരാൾ വഖഫ് ചെയ്താൽ ഒരേക്കറും ഭൂമി രണ്ടേക്കറും ഭൂമിയൊക്കെ കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷിയെ നമ്മൾക്ക് ഈ നാട്ടിലൊക്കെ ഇപ്പൊ കാണുമ്പോൾ ഉള്ളു മുസ്ലിങ്ങൾക്ക്. ജി അല്ലെങ്കിൽ പിന്നെ നവാബ്സിന്റെ സ്ഥല, നവാബ്സ് ഒക്കെ മരിച്ച് അവരൊക്കെ ഇല്ലാതായി, സ്വാതന്ത്ര്യ സമരത്തിൽ അടയാളപ്പെടുത്ത പോലും ഇല്ലാതൊക്കെ തവായിഫുകൾ പോലും മുസ്ലിം പെണ്ണുങ്ങൾക്ക് തീർച്ചയായിട്ടും വഖഫ് ബോർഡിലും എല്ലാത്തിനും അധികാരം കൊടുക്കണം. ജി അവിടെ ഉണ്ടായിരുന്ന സംഗീതത്തിന്റെ ഒരാൾക്കാരുണ്ടായിരുന്നു, ഏറ്റവും വലിയ പണക്കാരായിരുന്നു അന്നത്തെ, അവരുടെ പ്രോപ്പർട്ടി എവിടെ? അവരുടെ ബിൽഡിങ്സ് എവിടെ? അവർക്കൊന്ന് വഖഫില്ല, ആരും വഖഫ് കൊടുത്തില്ല, അവരൊക്കെ പച്ചക്ക് കത്തിക്കുക ചെയ്ത ബ്രിട്ടീഷുകാര്. അപ്പൊ ഈ സ്ത്രീകളുടെ, നവാബ്സിന്റെ, ബ്രാഹ്മൺസ് അഭയോക്കിൽ പോയവര്, കാശ്മീരിലേക്ക് പോയവര്, എല്ലാം ഓടിച്ച ആൾക്കാരുടെ സ്വത്തുക്കൾ അവിടെ, അതൊക്കെയാണ് വഖഫിന്റെ കയ്യിലിരിക്കുന്നത്. ആര് വന്ന് എന്ത് പറഞ്ഞാലും സത്യത്തിന് എക്കാലത്ത് നമുക്ക് പച്ച പിന്നെ മൂടി വെക്കാൻ പറ്റില്ല. ഭയങ്കര കൈപ്പുരസാണ് സത്യത്തിൽ നിന്നാണ് ഖുർആനിൽ വരെ പറഞ്ഞത്. സത്യം അത്രയും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പാർലമെന്റിൽ ഇവർക്ക് പൊളിയത്. ഒരു സ്ത്രീ വരുന്ന ചില സ്ത്രീകൾ വരുന്ന എപ്പോ പക്കതാണോ പിന്നെ പണിയെടുക്കും. അതുപോലെ തന്നെയല്ലേ ശരിയത്ത് നിയമം? നമ്മളൊക്കെ പറയുന്നത് ശരിയത്ത് നിയമത്തിന്റെ മേലെ സർക്കാരിനൊരു പിന്നെ ഉത്തരവാദിത്വം, ഒരു ലിമിറ്റേഷൻ വേണോ? അല്ലേ ഒരു പിന്നെ അധികാരം? സമാനമായ അവസ്ഥയായിരുന്നല്ലോ ഈ മുത്തലാഖ് ബിൽ അവതരിപ്പിച്ചപ്പോഴും. അപ്പോഴും പറഞ്ഞത് അത് മുസ്ലിം വിരുദ്ധമായ ഭേദഗതിയാണ് എന്നാണ് പറഞ്ഞത്. മുത്തലാഖ് ബില്ലിൽ തന്നെ പറഞ്ഞു, മുത്തലാഖ് ബില്ലിൽ അവർ പറയും, ശരിയത്ത് നിയമത്തിൽ അവർ പറയും, വഖഫ് നിയമത്തിൽ അവർ പറയും, മൈനോറിറ്റിന്റെ പ്രശ്നത്തിൽ അവർ പറയും. കാരണം സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ പാടില്ല. ഈ വഖഫിൽ കിടക്കുന്ന നോർത്ത് ഇന്ത്യയിലുള്ള എത്രയോ ഭൂമികൾ വലിയ വലിയ സ്ത്രീകളുടെയായിരുന്നു, വലിയവര് ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യയിലുണ്ടായിരുന്ന സ്ത്രീകളുടെയായിരുന്നു. അവര് പിടിച്ചടക്കി, രേഖകൾ പരിശോധിക്കാൻ അതെല്ലാം അവര് കത്തിച്ചു കളഞ്ഞു. ജി 65 വർഷത്തിന് ശേഷം കോൺഗ്രസ് ഭരിച്ച ഒരു രാജ്യത്ത് നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാ. അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഉള്ളത് വെച്ച് കഴിഞ്ഞ 10 വർഷത്തിൽ എത്ര ഭൂമികൾ സർക്കാർ ഏറ്റെടുത്ത് ശരിയാക്കുന്ന ആൾക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നറിയോ? രേഖകളുണ്ട്. ഇന്ന് പിന്നെ വഖഫ് ബോർഡിൽ ഉണ്ടായിരുന്ന മെമ്പറെടുത്ത് ചോദിച്ചു എത്ര. അപ്പൊ ഏക്കർ കണക്കിന് സ്ഥലം, ഇതിന്റെയൊക്കെ റെക്കോർഡ് ഒരു റൂമ് അറിയിരിക്കുന്നുണ്ട്. വഖഫ് ബോർഡ് മെമ്പേഴ്സ് ഇവരുടെയൊക്കെ പണി ഈ 10 കൊല്ലത്തിൽ ശേഖരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ എന്തിനാ ഒരു സർക്കാർ ഇവിടെ? ഇപ്പൊ അവരെ കേരളത്തിൽ ഇവർക്ക് വേണ്ടത് ഇപ്പൊ പിന്നെ എന്താണ് ഭക്ഷണം കൊണ്ടുപോകുന്ന പിന്നെ സന്നദ്ധ സംഘടനകളെ പോലും മാറ്റി നിർത്തി സർക്കാരിനെ കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ പിന്നെ ലാൻഡ് സ്ലൈഡ് സ്ഥലത്ത്, ഉരുൾപൊട്ടൽ സ്ഥലത്തേക്ക് നമ്മളെ കേരള സർക്കാർ സമ്മതിച്ചോ? ഒരു പാർട്ടിയും ഒരു സന്നദ്ധ സംഘടനയുടെ 3 ദിവസം കഴിഞ്ഞപ്പോ സർക്കാരിന് അധികാരം. അപ്പൊ കേന്ദ്ര സർക്കാർ എന്താ അവിടെ നോക്കുകുത്തിയാണോ? കേന്ദ്ര സർക്കാരിന് അധികാരം ഇല്ലേ എല്ലാത്തിലും? ശരിയത്ത് നിയമത്തിലും വഖഫ് നിയമത്തിലും ദേവസ്വം ബോർഡിലും എല്ലാത്തിനും അധികാരമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇതൊരു രാജ്യം, അവർക്ക് ഇസ്ലാമിക രാജ്യത്താണ്, ശരിയത്ത് രാജ്യമല്ലല്ലോ. അല്ല, അവരുടെ രാജ്യത്ത് പോലും, അവരുടെ രാജ്യത്ത് പോലും ഇത്തരത്തിലുള്ള അധികാരങ്ങളൊന്നും പ്രത്യേക ബോർഡിന് നൽകുന്നില്ല. അപ്പൊ പറയണം, ഇവരെ അറിയുള്ളൂ. അപ്പൊ ഒരു കാര്യം തീരും, ഇസ്ലാമിക രാജ്യത്ത് പോലും ഒരു പോട്ടെ, അതില്ല. അപ്പൊ ഇസ്ലാമിക രാജ്യത്തിന്റെ റൂള് പോലും അല്ലാത്ത ഒരു സാധനം ഇവർക്ക് മാത്രമായിട്ടുള്ള ഒരു, അത് തന്നെയാണ് അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ നുസ്രത് ജഹാൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇസ്ലാം രാഷ്ട്രത്തിൽ പോലും ഇത്തരത്തിലുള്ള ഭരണ സംവിധാനത്തിനല്ലാതെ മറ്റൊരു ബോർഡിനോ മറ്റൊരു സംവിധാനത്തിനോ ഇത്തരത്തിലുള്ള അധികാരങ്ങൾ നൽകുന്നില്ല. ഇത്തരത്തിലുള്ള അമിതമായ അധികാരം നൽകിയിരുന്ന ഒരു സംവിധാനത്തിന്മേൽ സർക്കാരിന് നിയന്ത്രണം വരുന്നു. ഇപ്പോൾ നേരത്തെ അഡ്വക്കേറ്റ് അനൂപ് പറഞ്ഞതുപോലെ ഒരു ജില്ലാ കളക്ടറെ കൂടി അതിൽ ഉൾപ്പെടുത്തുന്നു. അതിലെവിടെയാണ് മുസ്ലിം വിരുദ്ധമായ നീക്കങ്ങൾ വരുന്നത്? അവിടെ എവിടെയാണ് വിശ്വാസ സമൂഹത്തിന് മുറിവേൽക്കുന്ന കാര്യം വരുന്നത്? ദേവസ്വം ബോർഡിലടക്കം സർക്കാരിൻ്റെ പ്രതിനിധികളാണല്ലോ വരുന്നത്. ഹിന്ദുക്കൾക്ക് മാത്രം താല്പര്യമുള്ള പ്രതിനിധികളല്ല അവിടെ വരുന്നത്.
ദേവസ്വം ബോർഡ് എന്ന് പറയുന്നത് തന്നെ സർക്കാരിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലുള്ള ബോർഡാണ്. എന്നാൽ ഇവിടെ ഈ പറയുന്ന വഖഫ് ബോർഡിൽ ഇത്തരത്തിലൊരു ജില്ലാ കളക്ടറെ കൂടി ഉൾപ്പെടുത്തിയാൽ അവരുടെ വിശ്വാസം മുഴുവൻ തകർന്നു പോകുന്നു എന്നുള്ള പരാമർശത്തെ എങ്ങനെ കാണുന്നു ശ്രീ പത്മനാഭൻ? ഇത് വളരെ ലളിതമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് വഖഫ് ബോർഡുകൾ. ഏറ്റവും കൂടുതൽ ഭൂമി അന്യാധീനപ്പെട്ട ഒരു സ്ഥാപനമാണ് വഖഫ് ബോർഡ്. ഞാന് ഈ 60% എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എനിക്ക് കിട്ടിയ കണക്ക് ഏതാണ്ട് 40%+ ഭൂമി ഞാനത് ഇപ്പോഴാ മനസ്സിലാക്കിയത്. ഞാൻ എന്റെ അറിവ് 40%+ ഭൂമി അന്യാധീനപ്പെട്ടു പോയി, എവിടെയാന്ന് പോലും ആർക്കും അറിയില്ല. ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുത്തെ വലിയ മാഫിയ സംഘങ്ങൾ, അതിൽ പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരാണ്, ഇന്ത്യയിലെ ഈ വഖഫ് ഭൂമി തട്ടിയെടുത്തതിന് നേതൃത്വം കൊടുത്തത് രാഷ്ട്രീയക്കാരാണ്. അതിൽ ബഹുഭൂരിപക്ഷം മുസ്ലിം സമുദായത്തിൽപ്പെട്ട രാഷ്ട്രീയക്കാർ തന്നെയാണ്. അവര് അതൊക്കെ കയ്യേറി ഈ പറഞ്ഞ പോലെ വലിയ മണിമന്ദിരങ്ങളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ നിർമ്മിച്ച് അവരുടെ കൈവശപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് കേരളത്തിൽ ഒരു പക്ഷേ കുറച്ചുകൂടിയൊക്കെ സുതാര്യമായിരിക്കും, പക്ഷേ ബീഹാർ പോയാൽ, യുപിയിൽ പോയാൽ, മറ്റ് ഡൽഹിയിൽ പോയാൽ, പ്രത്യേകിച്ച് പണ്ട് മുസ്ലിം രാജാക്കന്മാർ ഭരിച്ച ഹൈദരാബാദ് പോലുള്ള പ്രദേശങ്ങൾ, ഈ സുൽത്താൻമാർ ഭരിച്ച പ്രദേശങ്ങളിലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടുള്ളത്. കാരണം ഒരു സാധാരണക്കാരൻ വഖഫ് ചെയ്യും പോലെ അല്ല സുൽത്താൻമാരും അതുപോലെ തന്നെ അവരൊക്കെ വഖഫ് ചെയ്ത് ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയൊക്കെ കൊടുത്തതൊന്നും ഇപ്പൊ കാണാനില്ല. അതുകൊണ്ടാണ് ഗവൺമെന്റ് പറഞ്ഞ ഡിജിറ്റലൈസേഷൻ. ഈ വഖഫ് നിയമത്തിൽ ഏറ്റവും വലിയൊരു പ്രൊവിഷൻ ഡിജിറ്റലൈസേഷനാണ്. ഈ സകല ഭൂമിയും അത് ഡിജിറ്റലൈസ് ചെയ്യാൻ പോവാണ്, ഇത് കൃത്യമായ കണക്കെടുക്കാൻ പോവാണ്. എന്നിട്ട് ഇത് സർക്കാർ നിയന്ത്രണം എന്തിനാ കൊണ്ടുവരുന്നത്? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പൊ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഒരു അഴിമതി നടന്നാൽ വിജിലൻസിന് അന്വേഷിക്കാം. കാരണം അതൊരു പബ്ലിക് മണിയായി കണക്കാക്കപ്പെടുന്ന ഒരു സർക്കാർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. ഇവിടത്തെ വഖഫ് ബോർഡിൽ അഴിമതി നടന്നാൽ ഒന്നും ഒരു അന്വേഷണവും ഇല്ല, ഒരു കേസും ഇല്ല, അവര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ വേറെ ഉണ്ടാവുന്ന അല്ലാതെ. ഇവിടെ ദേവസ്വത്തിന് ഒരു മന്ത്രി തന്നെയുണ്ട്, ഒരു വകുപ്പ് തന്നെയുണ്ട്. പിന്നെ വഖഫിനും വകുപ്പും മന്ത്രിയും ഒക്കെ ഉണ്ട്, പക്ഷെ അവിടേക്ക് ഈ സർക്കാർ തലത്തിലുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. അപ്പൊ ഒരു ജില്ലാ കലക്ടറെ പോലുള്ള ഒരാൾ, ഏതോ ആളായിക്കോട്ടെ, ഡിസ്ട്രിക്ട് മറ്റേ കലക്ടറാണ്, എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ്, ഈ സ്വത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം വേണം, ഇതിന്റെ പ്രവർത്തനത്തിന്റെ കാര്യത്തിലൊക്കെ ഒരു നിയന്ത്രണം വേണം. സർക്കാർ അറിയണല്ലോ ഇത് എന്താ നടക്കുന്നതെന്ന്, ഗവൺമെന്റിനും കൂടി അറിയണല്ലോ. നമ്മളെ ഇതൊരു ഉത്തരവാദിത്തപ്പെട്ട ജനാധിപത്യ രാജ്യമല്ലേ? ഇവിടെ ഒരു നിയമസഭയില്ലേ, ഒരു പാർലമെന്റ് ഇല്ലേ, ഒരു സർക്കാർ ഇല്ലേ, ഒരു ഭരണകൂടമല്ലേ? ഞങ്ങളുടെ കാര്യത്തിൽ ആരും ഇടപെടുക, നടക്കാത്ത കാര്യം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 40-ാമത്തെ വകുപ്പ്, അത് ഭയങ്കര അപകടകരമായ കാര്യമാണ്, അത് ദുരുപയോഗം ചെയ്യാണ്, അത് ഭൂമി തട്ടിയെടുക്കുകയാണ്. ഭൂമി തട്ടിയെടുക്കുന്നത് എന്തിനാന്ന് വേണ്ടി കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ ദുരുപയോഗം ചെയ്യാനാണ്, അല്ലാതെ സമുദായത്തിനെ സഹായിക്കാൻ വേണ്ടിയൊന്നല്ല. അത് ഒരു ഈ പറഞ്ഞ പോലെ ഈ വഖഫ് ഒരു എല്ലാ സംസ്ഥാനത്തും വഖഫ് കുറച്ച് ആൾക്കാരുടെ കയ്യിലാണ്, വളരെ വർഷങ്ങളായി, പതിറ്റാണ്ടുകളായി. അപ്പൊ ഇതിന് കാലാനുസൃതമായ മാറ്റം വരുത്തുന്നത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞതാണ്. സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞു, പാർലമെന്ററി കമ്മിറ്റികൾ പറഞ്ഞു, ഈ വഖഫിനെ സംബന്ധിച്ച്, സ്വത്തിനെ സംബന്ധിച്ച് പാർലമെന്ററി കമ്മിറ്റികൾ നിരവധി തവണ ശുപാർശ ചെയ്തു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ടാണ് നിയമം കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നിയമത്തിന്റെ വകുപ്പുകളെ സംബന്ധിച്ച് അല്ലാതെ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യാം. ഗവൺമെന്റിന് വാശിയൊന്നുമില്ല. ഗവൺമെന്റ് ഒരു കാര്യത്തിൽ ഗവൺമെന്റ് നിർബന്ധ ബുദ്ധിയുണ്ട്, ഈ സംവിധാനം ഒന്ന് സുതാര്യമാക്കും, ഇതൊന്ന് ഉടച്ചു വാർക്കും, ഇതൊന്ന് സുതാര്യമാക്കും, അനിയന്ത്രിതമായ എന്തും ചെയ്യാവുന്ന പ്രവർത്തനം അവിടെ നടത്താൻ അനുവദിക്കില്ല. അത് നടക്കാത്ത കാര്യമാണ്, അത് നിരോധിക്കും. അപ്പൊ നിയന്ത്രണത്തോടു കൂടി എല്ലാത്തിനും ഒരു സുതാര്യത വരും, ഡിജിറ്റലൈസേഷൻ വരും, ടെക്നോളജി വരും. അപ്പൊ ആ രീതിയിൽ ഇത് മുന്നോട്ട് പോകും. അതിൽ കുറച്ച് ആൾക്കാർക്ക് വിഷമമുണ്ടാവും, കാരണം ഇതിന്റെ ആനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് വലിയ വിഷമമുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഏതായാലും സർക്കാരിന്റെ മറ്റേ ബില്ല് അവതരിപ്പിച്ചു. ഇനി പാർലമെന്ററി കമ്മിറ്റി പഠിക്കട്ടെ, അത് കുഴപ്പമൊന്നുമില്ല, പഠിച്ചിട്ട് അതിന് വേണ്ട സൂക്ഷ്മ പരിശോധന നടത്തട്ടെ. ഉചിതമായ മാറ്റങ്ങളൊക്കെ പാർലമെന്ററി കമ്മിറ്റി പറഞ്ഞാൽ അത് സർക്കാർ അനുസരിച്ച്, സർക്കാർ ഇതിന് വാശിയൊന്നുമില്ല. ഏതായാലും ഇതൊന്ന് അടിച്ചു വാരി വൃത്തിയാക്കും, അതിലൊരു സംശയവുമില്ല. അഴിമതി വഖഫ് ബോർഡിൽ നിന്നും എന്നേക്കുമായി അവസാനിപ്പിക്കും. തീർച്ചയായും തീർച്ചയായും, വളരെ വ്യക്തമാണ്. അഡ്വക്കേറ്റ് വി ആർ അനൂപ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, 1954 വന്ന ഒരു വഖഫ് ബോർഡ് നിയമമാണ് രാജ്യത്തുള്ളത്. അത് പിന്നീട്
ഭേദഗതി ചെയ്യപ്പെട്ടു. 95 അത് ഭേദഗതി ചെയ്തു. പിന്നീട് 2013 രണ്ടാം UPS സർക്കാരാണ് വളരെ നിർണായകമായ ഭേദഗതി കൊണ്ടുവരുന്നത്. അതായത് ഈ വഖഫ് ബോർഡ് ഏറ്റെടുക്കുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കത്തിൽ മറ്റ് കോടതികൾക്കോ സർക്കാരിനോ ഒന്നും അധികാരമില്ല. വഖഫ് ട്രിബ്യൂണലിൽ മാത്രമാണ് അധികാരമുള്ളത്. വഖഫ് ബോർഡിനെ ചോദ്യം ചെയ്യാൻ സർക്കാരിനോ ആർക്കും ആവുന്നില്ല. ആ ഒരു പഴുതിൽ നിരവധി നിയമലംഘനങ്ങൾ, നിരവധി വസ്തു കയ്യേറ്റങ്ങൾ, എന്തിനു പറയുന്നു 1500 വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ ക്ഷേത്രമടക്കമുള്ള ക്ഷേത്രഭൂമി അടക്കമുള്ളത് വഖഫ് ബോർഡിൻ്റെ കീഴിലേക്ക് വരുന്ന സാഹചര്യം. ഈ ഇത്തരത്തിൽ അമിത അധികാരമുള്ള ഒരു ബോർഡിനെ നിയന്ത്രിക്കാൻ ഒരു നിയമ ഭേദഗതി വന്നാൽ അതെങ്ങനെ മതത്തിന്മേലുള്ള കടന്നുകയറ്റമാകും? അതിലെ കാലാനുസൃതമായ മാറ്റം ഇത്തരം ബോർഡുകളിൽ ആവശ്യമില്ല. അത് വഖഫ് ബോർഡ് ആയിക്കോട്ടെ, ഏത് ബോർഡായിക്കോട്ടെ, നിലവിലുള്ള സർക്കാർ സംവിധാനം, അഡ്വക്കേറ്റ് ശ്രീപത്മനാഭൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു നിയമസഭയുണ്ട്, ഇവിടെ ഒരു പാർലമെൻ്റ് ഉണ്ട്, ഇത്തരത്തിലുള്ള ഒരു സുപ്രീം കോടതി ഉണ്ട്, ഇവരുടെയൊക്കെ കീഴിലല്ലേ ഈ സംവിധാനങ്ങൾ വരേണ്ടത്? അഡ്വക്കേറ്റ് VR അനൂപ്, കേൾക്കാമോ? ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. ഇവിടെ ആദ്യമായി ഇത്തരം നിയമനിർമ്മാണം വരുമ്പോൾ വളരെ കൃത്യമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യം, ഇത്തരം കാര്യങ്ങളിൽ വഖഫ് ബോർഡ് പോലുള്ള സംവിധാനങ്ങളിൽ മുസ്ലിം സ്ത്രീക്ക് പ്രാതിനിധ്യമില്ല. ഞങ്ങളത് കൊണ്ടുവരുന്നു എന്ന മട്ടിൽ കുറെ വ്യാപകമായ പ്രചരണങ്ങൾ നടന്നു. പക്ഷേ 2013 വഖഫ് ബില്ലിനകത്ത് ഇവിടെ മുസ്ലിം സ്ത്രീ പ്രതിനിധികൾ ഉണ്ട് എന്ന് വളരെ സുവ്യക്തമാണ്. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. ഇപ്പോൾ പറയുന്നത് വഖഫ് ബോർഡ് ആകെ കുഴഞ്ഞു പറഞ്ഞിരിക്കുകയാണ്, കാര്യങ്ങൾ സുതാര്യമാകണം, അതിനുവേണ്ടി ഞങ്ങൾ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു എന്ന ഭാഷ്യമാണ് ബന്ധപ്പെട്ടവർ നൽകുന്നതെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ്. വഖഫ് ബോർഡിനെ മെച്ചപ്പെടുത്താനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ എന്തുകൊണ്ട് അമുസ്ലിങ്ങളായ ആളുകൾ വരണമെന്ന് തന്നെ വളരെ കൃത്യമായി അനുശാസിക്കുന്നു. അല്ല, അമുസ്ലിങ്ങൾ എന്ന് പറയുന്നില്ല. അല്ല, അമുസ്ലിങ്ങൾ എന്ന് പറയുന്നില്ല. അക്കാര്യത്തിൽ പറയുന്നത് ജില്ലാ ജഡ്ജിമാർ, ജില്ലാ കളക്ടർമാർ, ക്ഷമിക്കണം, ജില്ലാ കളക്ടർ കൂടി ഉൾപ്പെടുന്നു. പക്ഷെ കളക്ടർ മുസ്ലിം ആണെന്ന് എഴുതി വെച്ചിട്ടില്ല, അതേ ഉള്ളൂ. അല്ലാതെ മുസ്ലിം ആണെന്ന് പറയുന്നില്ല. രണ്ട് മിനിമം രണ്ടു പേരെങ്കിലും അമുസ്ലിം അംഗങ്ങളാണല്ലോ. അതൊക്കെ പ്രചരണമാണ്, അതൊന്നുമില്ല. ഇന്നത്തെ പാർലമെന്റ് പ്രസംഗം കേൾക്കുക, ഇന്നത്തെ അത് കേട്ടാൽ മനസ്സിലാവും. അതിന് ഉൾപ്പെടുത്താമെന്നുള്ള സുപ്രീം കോർട്ട് ജഡ്ജസ് ഓർ ഹൈക്കോർട്ട് ജഡ്ജസ് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ അനൂപ് സർക്കാർ ഉദ്യോഗസ്ഥ, ഒരു മിനിറ്റ്, സർക്കാർ ഉദ്യോഗസ്ഥ അങ്ങനെ ഒരു മിനിറ്റ് അനൂപ്, അനൂപ് ഒരു മിനിറ്റ്, അനൂപ് ഒരു മിനിറ്റ്, അനൂപ് നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ അല്ല, സർക്കാർ അല്ല, ശ്രീപത്മനാഭൻ ഒരു മിനിറ്റ്, സർക്കാർ ഉദ്യോഗസ്ഥരെ മതം തിരിച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ശബരിമല ക്ഷേത്രത്തിലെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അനൂപ് റവന്യൂ ഉദ്യോഗസ്ഥരെ, ജില്ലാ കളക്ടറെ മതം തിരിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? ജില്ലാ കളക്ടർ കൺസിസ്റ്റ് ഓഫ് യൂണിയൻ മിനിസ്റ്റർ ഇൻ ചാർജ് ഓഫ് വഖഫ്, ചെയർപേഴ്സൺ എക്സ് ഓഫീഷ്യോ, 3 members ഓഫ് പാർലമെന്റ് ഓഫ് ഹൂം ടു ഷാൽ ബി ഫ്രം ദി ഹൗസ് ഓഫ് പീപ്പിൾ ആൻഡ് 1 from the House Council ഓഫ് സ്റ്റേറ്റ്. ദി ഫോളോയിങ് മെമ്പേഴ്സ് ടു ബി അപ്പോയിന്റഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് എമംഗ് അസ് ദി മുസ്ലിംസ്, 3% മുസ്ലിം ഓർഗനൈസേഷൻ, ചെയർപേഴ്സൺ ഓഫ് ബോർഡ്സ് ഓഫ് ബൈ റൊട്ടേഷൻ,
ഇതൊക്കെയാണ് പിന്നെ ടു പേഴ്സൺ ഹു ഹാവ് ബീൻ ജഡ്ജസ് ഓഫ് സുപ്രീം കോർട്ട് ഓർ എ ഹൈക്കോർട്ട് വൺ അഡ്വക്കേറ്റ് ഓഫ് നാഷണൽ എമിനൻസ് ഇവിടെ എവിടെയാ മുസ്ലിം നോൺ മുസ്ലിം എന്ന വാക്ക് ഒന്നും പഠിക്കാതെ വായിച്ചു നോക്കാതെ പറഞ്ഞിട്ടാണ് പറയാന്നേ കഴിഞ്ഞോ താങ്കൾ പറഞ്ഞത് അനൂപ ഒരു മിനിറ്റ് അനൂപിന് സംസാരിക്കാം ഒരു മിനിറ്റ് ഞാനൊന്ന് എടുത്തോട്ടെ. ശബരിമല ക്ഷേത്രത്തിലെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി സ്വാഭാവികമായും ദേവസ്വം ബോർഡ് യോഗം വിളിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടറെ കൂടി വിളിക്കും. അതുകൊണ്ട് ശബരിമല ക്ഷേത്രം ഇരിക്കുന്നത് കൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ മുസ്ലിമായ ആളുകൾ ജില്ലാ കളക്ടർമാരായി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ ആളുകൾ ജില്ലാ കളക്ടർമാരായി വരാൻ പറ്റില്ല എന്ന് നിർബന്ധം പിടിച്ചാൽ അത് ഏത് രാജ്യത്താണപ്പാ? അവിടെ പി ബി നൂഹ് അടക്കമുള്ള നിരവധി പേരെടുത്ത ജില്ലാ കളക്ടർമാർ വളരെ നല്ല നിലയിൽ ശബരിമലയിലെ തീർത്ഥാടനം മുന്നോട്ട് കൊണ്ടുപോയില്ലേ? അതുകൊണ്ട് അവർ ഹിന്ദുക്കളല്ലാത്തത് കൊണ്ട് ശബരിമലയിലെ അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അവിടുത്തെ ജില്ലാ കളക്ടർ ഹിന്ദു ആയിരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അംഗീകരിക്കുമോ? അത്തരത്തിലുള്ള ഒരു വാദഗതിയല്ലേ നിങ്ങൾ പറയുന്നത്? ഇവിടെ ജില്ലാ കളക്ടറെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ആകണമെന്ന വാദഗതി ഇത് മുസ്ലിം രാജ്യത്ത് പോലും നടപ്പിലല്ലോ. അനൂപ് താങ്കൾ പറഞ്ഞു കഴിഞ്ഞോ? തീർച്ചയായും പറയാം. ഇനി എന്റെ ഒരു അഭ്യർത്ഥന പത്മനാഭൻ നമ്പൂതിരിക്കും നുസ്രത് ജഹാനോ അവർക്ക് ഞാൻ പറഞ്ഞതിന് ശേഷം അഭിപ്രായം പറയാം. ഇതെന്റെ ട്രാനാണ്, എന്റെ ഊഴമാണ്, അതിനകത്ത് സംസാരിക്കാൻ ഞാൻ പറഞ്ഞോളൂ. ഇവിടെ ഇന്ന് പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രസംഗിച്ചതാരാ? സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഈ ഞാൻ പറഞ്ഞ ഇതേ കാര്യം വളരെ ആധികാരികമായി ആദ്യം സഭയിൽ അവതരിപ്പിച്ച് അദ്ദേഹം പറഞ്ഞു, ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ ഒരു അമുസ്ലിം അഹിന്ദു അമുസ്ലിം അല്ല ഒരു അഹിന്ദു പ്രതിനിധി വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ? ദേവസ്വം ബോർഡ് എനിക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പരമാബദ്ധങ്ങൾ പത്മനാഭൻ നമ്പൂരിയും നുസ്രത് ജഹാനും പറഞ്ഞപ്പോൾ അതെ ഞാൻ പറയട്ടെ. ഇന്ന് പാർലമെന്റിനകത്ത് കെ സി വേണുഗോപാൽ ഈ കാര്യം ഉന്നയിക്കുമ്പോൾ ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ ഇല്ലേ? അവർ മറുപടി പറഞ്ഞാൽ തീരാവുന്ന വളരെ ലളിതമായ പ്രശ്നമല്ലേ? ഞങ്ങൾ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അവർക്ക് പറയാമായിരുന്നില്ലേ? ഇതാണ് നിയമം. ഇംഗ്ലീഷ് ഈ നിയമം കെ സി വേണുഗോപാൽ വളരെ കൃത്യമായി പറഞ്ഞതല്ലേ? അത് നല്ല മറുപടി കിട്ടി. പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്തൊന്നും ഭരണപക്ഷ പ്രതിനിധികളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലെന്നേ? കാര്യം പറയാ വളരെ കൃത്യമായി ഈ രാജ്യത്തെ പാർലമെന്റിനകത്ത് നടന്നത് ഈ രാജ്യത്തെ അസംബന്ധമാണെന്ന് പറയുന്നു. അതിന്റെ ഒരു രേഖ ഉയർത്തിപ്പിടിച്ചതാണെന്ന് പറഞ്ഞാൽ ഇത് പാർലമെന്റ് നിയമമാണ്. പാർലമെന്ററി നടപടിക്രമങ്ങളിൽ അവിടെ ഇരിക്കുന്ന കെ സി വേണുഗോപാലിനേക്കാൾ അറിവ് പത്മനാഭൻ നമ്പൂതിരിക്കാണെന്ന് പറഞ്ഞാൽ പറഞ്ഞ വസ്തുതാപരമായ ഒരു കാര്യത്തിനോടും നിഷേധിക്കുന്ന സമീപനം എടുത്തിട്ടില്ല. കെ സി വേണുഗോപാൽ ചെയറിനെ നോക്കി, അവിടെ മന്ത്രിയെ നോക്കി, ഭരണപക്ഷ ബെഞ്ചുകളെ നോക്കി വളരെ കൃത്യമായി കാര്യം ഉന്നയിച്ചു. അദ്ദേഹം പറഞ്ഞത് എന്താ? രണ്ടോ മൂന്നോ വാചകത്തിൽ പറയാനുള്ളത് മുഴുവൻ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞില്ലേ? വളരെ കൃത്യമല്ലേ?
ഈ പറയുന്ന ദുരൂഹതയില്ല, ദുർഗ്രഹതയില്ല. അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിങ്ങൾ ഒരു അഹിന്ദുവിനെ അനുവദിക്കുമോ, ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ അനുവദിക്കുമോ? ആ സ്ഥിതിക്ക് ഇതെങ്ങനെയാണ് അനുവദിക്കാൻ കഴിയുന്നതെന്ന് ദേവസ്വം ബോർഡ് നുസ്രത് ജഹാൻ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഈ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ചാണല്ലോ പറയുന്നത്. ഭൂരിപക്ഷം ഇസ്ലാം മത വിശ്വാസികൾക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതാണോ ഇപ്പോൾ വരുന്ന ഈ ഭേദഗതി നിയമം, ഈ ഭേദഗതി ബിൽ ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ അവർക്ക് അവരുടെ വിശ്വാസത്തെ മുറിവേൽക്കുന്ന ഒരു ഭേദഗതി ബില്ലാണ് എന്ന് നുസ്രത് ജഹാൻ കരുതുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. ഒരു ശരിയായ ഇസ്ലാമിക വിശ്വാസി പറയില്ല. അതുപോലെ ഇതിന് ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട്. ഇസ്ലാമിക ഇപ്പോ നമ്മളെ കോഴിക്കോടാണെങ്കിൽ പട്ടാളപ്പള്ളി എന്ന് പറയും. ആ പള്ളി പട്ടാളപ്പള്ളി, പിന്നെ മൊഹിയുദ്ദീൻ പള്ളി. മൊഹിയുദ്ദീൻ പള്ളി എന്ന് പറഞ്ഞാല് ഒരു മലപ്പുറത്തുള്ള ഒരു സൂഫി, സുന്നികളുടെ സൂഫികളാണ് ആദ്യത്തെ യഥാർത്ഥ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത്. അവരിൽ നിന്ന് ഉണ്ടായതാണ് ബാക്കി പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് ഒക്കെ. അങ്ങനെ വഖഫ് ചെയ്തൊരു ഭൂമി, അതിനുവേണ്ടി എത്രയോ വർഷം അതിന്റെ ആൾക്കാർ ആ വഖഫിന്റെ വേണ്ടിയിട്ട് തിരിച്ചടിച്ചു, വഹാബികൾ കൈയടക്കി. അതാരാ കൊടുത്തിരിക്കുന്നത്? നമ്മുടെ വഖഫ് ബോർഡ്, സ്റ്റേറ്റ് വഖഫ് ബോർഡ് അങ്ങനെയുള്ളവർക്ക് കൊടുക്കുക. കാരണം എന്താ പറയാ, അധികാരം കൊടുക്കുന്നത് കയ്യൂക്കുള്ളവർക്ക്, അത് മാഫിയ സംഘങ്ങളാ. അപ്പൊ അവിടെ കിട്ടുന്ന ഇതുപോലുള്ള ദർഗകള്, ഇതൊക്കെ ശരിക്കും സുന്നി സൂഫികള് അവരെ ഇന്ന സംഗതിക്ക് വേണ്ടിന്ന് പറഞ്ഞിട്ട്. ഇതിൽ ഏറ്റവും സന്തോഷം അനുഭവിക്കുന്നത്, ഏറ്റവും പിന്നെ സ്വാതന്ത്ര്യം ഇല്ലാതെ ഇരുന്ന ഫ്രീഡം കിട്ടേണ്ട സൂഫി വാര്യന്മാരും യഥാർത്ഥ സുന്നികളും യഥാർത്ഥ ഇസ്ലാമികളും. അപ്പൊ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റ് വന്നിട്ട് ഓരോ സാധനം കയ്യേറുമ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന ആരാണ്? ഈ വഖഫ് ബോർഡാ. അങ്ങനെ അങ്ങനെ വഖഫ് ചെയ്തതിന് വേണ്ടി മാത്രമാണ്. കാരണം രണ്ട് സ്ഥലത്തെ ആചാരങ്ങളും വ്യത്യാസമാണ്. ഒരു ആ മൊഹിയുദ്ദീൻ പള്ളി കൊടുത്തതിന്റെ ആചാരത്തിലല്ല ഇന്ന് അവിടുത്തെ കുതുബിയും അവിടുത്തെ നിസ്കാരങ്ങളും നടക്കുന്നത്. അതിനു വേണ്ടി അടിയാണ്. കോഴിക്കോട് ജില്ലയിൽ തന്നെ 16 പള്ളികൾ ഇങ്ങനെ വഖഫ് ബോർഡ് ഇങ്ങനെ തട്ടിയെടുത്ത് മറ്റോടത്ത് കൊടുക്കുന്നുണ്ട്. കാരണം അവരൊക്കെ അധികാരത്തിലിരിക്കുന്നവരാ, ഒന്നുകിൽ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മുസ്ലിം. വഖഫ് ബോർഡുകളും ഇതേപോലെയുള്ള മുസ്ലിം പള്ളികളിലെ ഭരണാധികാരികളും തമ്മിലുള്ള കേസുകളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവർ തമ്മിലുള്ള ഏറ്റവും കൂടുതലല്ല, എല്ലാ കേസും അവർ തമ്മിലുള്ള തർക്കങ്ങളാണ് പരിഹരിക്കാതെ കിടക്കുന്നത്. ഇത്തരത്തിലുള്ള തർക്കങ്ങൾ പരിഹരിക്കാൻ പറ്റുന്ന തരത്തിൽ ജില്ലാ കളക്ടറെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ഹിന്ദു മുസ്ലിം അവിടെ പറഞ്ഞിട്ടില്ല. ഇത്തരത്തിൽ ജില്ലാ കളക്ടറെ കൂടി ഉൾപ്പെടുത്തി ഇത്തരം തർക്കങ്ങൾ അടിയന്തരമായി പരിഹരിച്ച് നീതിരഹിതമായ പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി കടിഞ്ഞാണിടാൻ തന്നെയാണ് വഖഫ് ഭേദഗതി ബിൽ പാർലമെന്റിൽ വന്നിട്ടുള്ളത്. എന്തായാലും അത് സംയുക്ത പാർലമെന്ററി ബോർഡിന് അത് വിട്ടിരിക്കുകയാണ്. ഇനി അത് പരിഗണിച്ച് കഴിഞ്ഞ ശേഷം പുതിയ ബിൽ നിലവിൽ വരേണ്ടത് രാജ്യത്തിന്റെ കൂടി ആവശ്യമാണ്. അത്തരത്തിലൊരു ബില്ലാണ് പാർലമെന്റിൽ ഇന്ന് പരിഗണിച്ചത്. ഈ വിഷയം തന്നെയാണ് ഇന്ന് നമ്മുടെ ഈ മണിക്കൂറിൽ ചർച്ച ചെയ്തത്. വഖഫ് ഭേദഗതി ബില്ലിലെ എതിർപ്പ് ആരുടെ വക്കാലത്ത് നേടാൻ എന്നുള്ളതായിരുന്നു ചർച്ച. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ശ്രീമതി നുസ്രത് ജഹാൻ, ബി ജെ പിയിലെ അഡ്വക്കറ്റ് ശ്രീപത്മനാഭൻ, കോൺഗ്രസിലെ അഡ്വക്കറ്റ് വി ആർ അനൂപ് എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. സ്പെഷ്യൽ ഡിബേറ്റ് സമാപിക്കുന്നു. നമസ്തേ.